ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യായ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ സന്ദേശം റെക്കോർഡ് ചെയ്തതിന് ചിലപ്പോൾ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മേ ബി വർഷങ്ങൾക്കോ ഒക്കെ ശേഷം ഞങ്ങളെ കാണാൻ പോകുന്ന ഈ വചനത്തിൻ്റെ കേൾവിക്കായി സമയം ചിലവഴിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ മാന്യരും കർത്താവിനാൽ വളരെ ശ്രേഷ്ഠരായി കണക്കാക്കപ്പെടുന്നവരുമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് കർത്താവുമായി ഒരു ബന്ധത്തിൽ ആയിത്തീരാനും ഈ വചന കേൾവിക്ക് സമയം മാറ്റിവെക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് അവസരം തരുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നടത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ലൈൻ ഓഫ് ജൂഡയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അതിൻ്റെ മുൻഭാഗങ്ങൾ ലഭ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സെഷൻ കാണുന്നതെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളും ഒന്ന് കാണാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മൾ എന്താണ് പഠിച്ചു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ആശയം ആ രീതിയിൽ നമുക്ക് ലഭ്യമാകാൻ സാധിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുത്തെ വചനത്തിൻ്റെ ചുറ്റും വരുന്നു. ആ വചനത്തെ അവിടുന്ന് വിഭാഗിക്കണം. ജനത്തെ വചനം പഠിപ്പിപ്പാൻ അടിയനെ സഹായിക്കണം. അടിയനെ നാവോട് കൂടെ ഇരിക്കണം. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഒരു ചരിത്രപരമായ സെറ്റിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചത്. നമ്മളത് പഠിച്ചപ്പോൾ ദൈവം കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ വേർതിരിച്ച് സൃഷ്ടിച്ച് തൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യനോട് എങ്ങനെ ഇടപെട്ടു എന്ന് നമ്മൾ പഠിച്ചു. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള മനുഷ്യനുമായിട്ടുള്ള ദൈവിക ഇടപെടൽ എന്താണെന്ന് മനസ്സിലാക്കിയാലേ സാധിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാനപരമായ സത്യം മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ കാലങ്ങൾ എന്താണെന്ന് പഠിച്ചു, സമയങ്ങൾ എന്താണെന്ന് പഠിച്ചു, യുഗങ്ങൾ എന്താണെന്ന് പഠിച്ചു. നമ്മൾ നോഹയുമായി ദൈവം ഉടമ്പടി ചെയ്ത ആ യുഗത്തിൻ്റെ അവസാനം, ജലപ്രളയത്തോടെ ആ യുഗത്തിൻ്റെ അവസാനം സംഭവിച്ചതുവരെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ദൈവം ഭൂമിയിൽ എല്ലായിടത്തും നിറയാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. എന്നാൽ മനുഷ്യൻ അതിന് താല്പര്യമില്ലാത്തവനായി തീർന്ന് മനുഷ്യൻ ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് മാറി ദൈവത്തോട് മറുതലിക്കാൻ ആരംഭിച്ചു. ബാബേൽ ഗോപുരം പണിയാൻ ആരംഭിച്ചു. ദൈവം അവരെ അവരുടെ ഭാഷ കലക്കി അവരുടെ പദ്ധതികളെയെല്ലാം നശിപ്പിച്ചതുവരെ നമ്മൾ പഠിച്ചു. തുടർന്ന് അങ്ങോട്ട് ആ യുഗത്തിൻ്റെ അവസാനത്തിന് ശേഷം അടുത്ത യുഗം ദൈവം ആരംഭിച്ചു. ആ യുഗം എന്ന് പറയുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ച് ഇറക്കിയ സമയം മുതലുള്ള സമയം മുതൽ മോശയ്ക്ക് ദൈവം സീനായ മലയുടെ മുകളിൽ ന്യായപ്രമാണം പകർന്നു കൊടുക്കുന്ന സമയം വരെയുള്ള സമയത്തെയാണ് നമ്മൾ വാഗ്ദത്ത യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഇന്ന് നമുക്ക് ഈ മീറ്റിംഗ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ചർച്ചിലല്ല, അറക്കപ്പടിയിലുള്ള ഞങ്ങളുടെ ബാൻഡിൻ്റെ വണ്ടർഫുൾ മ്യൂസീഷ്യനായ സാമിൻ്റെ റൂമിൽ, വീട്ടിലൊരു ഒരു ഹോം സ്റ്റുഡിയോ ഉണ്ട്. ദർ ആർ ബഞ്ച് ഓഫ് അമേസിങ് മ്യൂസീഷ്യൻസ്. അവർക്ക് ദൈവം ഒരുപാട് കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചർച്ചിലേക്ക് പോകാൻ ഒരു അസൗകര്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ചർച്ചിൽ പോകാതെ സാമിൻ്റെ വീട്ടിലുള്ള സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത്. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. സാം, ജീവൻ, ഇവരൊക്കെ ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും പല പ്രോഗ്രാമുകളുടെയും ഫോർ ഫ്രണ്ടിലേക്ക് ഇവർ വരാറില്ല. കർത്താവ് അവർ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ദൈവം ധാരാളം പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം വരുന്ന ദിവസങ്ങളിൽ സാമിൻ്റെ ഒരു പുതിയ മ്യൂസിക് വീഡിയോ, ഒരു ക്രിസ്ത്യൻ സോങ് വീഡിയോ പുറത്തു വരുന്നുണ്ട്. എനിക്കെല്ലാം യേശുവേ എന്ന പേരിലാണ് സോങ് റിലീസ് ചെയ്യുന്നത്. സാമിൻ്റെ യൂട്യൂബ് ചാനലിലാണ് അത് റിലീസ് ചെയ്യുന്നത്. സാംസ് മ്യൂസിക് എന്നാണ് തോന്നുന്നു ആ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെല്ലാവരും
വരും ദിവസങ്ങളിലുള്ള മനോഹരമായ അതിൻ്റെ ഞങ്ങളിവിടെ ഈ സന്ദേശം റെക്കോർഡ് ചെയ്യാനായിട്ട് വന്നപ്പോൾ അതിൻ്റെ വീഡിയോയും ഓഡിയോ ഒക്കെ ഒരു ഫൈനൽ ഔട്ട് വന്ന ടൈമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ട് സന്തോഷിക്കാൻ കർത്താവ് അവസരം തന്നു. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ഹിസ് ചാനൽ. മ്യൂസിക് വീഡിയോയിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഒരുപാട് പേരെ സ്പർശിക്കുന്ന ഒരു ഗാനമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഈ സന്ദേശം കേൾക്കുന്നവരോട് ആ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കമ്മിങ് ബാക്ക് ടു ഡ്യൂട്രോണമി, ഡ്യൂട്രോണമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ദൈവം ഓരോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ദൈവം ഓരോ തവണ ഓരോ യുഗത്തിലും മനുഷ്യനോട് ഓരോ വ്യത്യസ്തമായ രീതിയിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലും മനുഷ്യനും ദൈവവും തമ്മിൽ വീണുപോയ എസ്റ്റാബ്ലിഷ് തകർന്നു പോയ ആ ബന്ധത്തെ ഒന്ന് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദൈവം വളരെ അധികം ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ദൈവം പല കാര്യങ്ങളിലും ട്രൈ ചെയ്തു. നോഹയുടെ ജലപ്രളയത്തിൻ്റെ സമയത്ത് നമുക്കറിയാം, അതിനുശേഷം മനുഷ്യനോട് ദൈവം സംസാരിച്ചിരിക്കുന്ന ഭാഗം പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ദൈവം മനുഷ്യനോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളവയെന്ന് ഞാൻ അറിയുന്നു, എങ്കിൽ പോലും ഇനി മഴ കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല, വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ദൈവം മഴവിലിനെ ആകാശത്ത് വിരിച്ചു നിർത്തി. എന്നിട്ട് നോഹയോട് ദൈവം പറഞ്ഞു, നോഹെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നോഹയ്ക്കും ശേഷം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കും പക്ഷിമൃഗാദികളുടെ മേലും ജലജന്തുക്കളുടെ മേലും കരയിലുള്ള എല്ലാ മൃഗങ്ങളുടെ മേലും ഒരു ഡൊമിനിയൻ ദൈവം കൽപ്പിച്ചു കൊടുത്തു. ദൈവം വീണുപോയ മനുഷ്യനെ ശിക്ഷിച്ചതിന് ശേഷം വീണ്ടും ഒരു അപ്ഗ്രഡേഷനിലൂടെ അനുഗ്രഹിക്കുന്നതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. വീണുപോയതിനെ ശിക്ഷിച്ച് മാറ്റി നിർത്തുകയല്ല, വീണുപോയ മനുഷ്യനെ അപ്ഗ്രേഡ് ചെയ്ത് അവനെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയിലാണ് ആ യുഗം ദൈവം അവസാനിപ്പിക്കുന്നത്. ആ യുഗത്തിൻ്റെ അവസാനത്തിനുള്ള കാരണം മദ്യപാനം, അതുപോലെ തന്നെ അന്ധവിശ്വാസം, സെൽഫിഷ്നെസ്, അഹങ്കാരം, ദൈവത്തിനെതിരെയുള്ള മറുതലിപ്പ്, വിഗ്രഹാരാധന, ഇതൊക്കെ കൊണ്ടാണ് ആ യുഗത്തിൻ്റെ അവസാനം ഉണ്ടായത്. അവിടുന്ന് ദൈവം കൽദേ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ അബ്രഹാം, ബൈബിൾ പഠിക്കുന്ന ചിന്തകന്മാർ പറയുന്നത് അബ്രഹാം തൻ്റെ അപ്പനായ അപ്പനോടുകൂടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് വന്നാൽ ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കാം. അപ്പോൾ ഒരു വിശുദ്ധ ജാതിയെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് അവരിൽ നിന്നൊരു മശിഹായ ലോകത്തിന് കൊടുക്കുക, ലോകത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അയക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ലോകത്തിൽ ദൈവിക സദാചാരവും ദൈവിക നീതിയും ന്യായവും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വരുത്തിയത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ രക്തത്തോടുകൂടിയുള്ളതൊന്നും ഭക്ഷിക്കരുത് എന്നുള്ള ആ ഒരു നിയമം മാത്രമാണ് ഇതിനു മുമ്പിൽ ദൈവം മഴവിൽ ആകാശത്ത് വിരിച്ചതിന് ശേഷം നോഹയോട് ദൈവം ഉടമ്പടികളെ സംസാരിക്കുമ്പോൾ രക്തം ഭക്ഷിക്കരുത് എന്നുള്ളൊരു കൽപ്പന മാത്രമാണ് ദൈവം കൊടുക്കുന്നത്. അല്ലാതെ ദൈവിക സദാചാരമോ ദൈവിക നിയമങ്ങളോ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിൻ്റെ ദൈവത്തിൻ്റെ ഒരു ഗൈഡ് ലൈൻസോ പ്രിൻസിപ്പിളോ ഒന്നും മനുഷ്യനിലേക്ക് അതുവരെ എത്തിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒരു സെപ്പറേറ്റ് ജാതിയാവണം. അതുവരെ ദൈവം വളരെ ഇൻക്ലൂസീവായി നിന്ന ദൈവം പെട്ടെന്ന് വളരെ എക്സ്ക്ലൂസീവ് ആകുകയാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഒരു പക്ഷേ ദൈവം വിചാരിച്ച് കാണും, മേ ബി ഒരു കൂട്ടത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ ആ കൂട്ടത്തിന് എക്സ്ക്ലൂസീവായിട്ട് അവരെ മാത്രം എൻ്റെ കുഞ്ഞുങ്ങളായി, ഒരു കുഞ്ഞിനെ പോലെ, സ്വന്തം കുഞ്ഞിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു അതുപോലെ ഒരു ജനത്തെ കൊണ്ടു നടക്കാൻ ദൈവം ആഗ്രഹിച്ചു. അത്രയേറെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ് ഞാൻ എന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സദാചാരവും ദൈവത്തിൻ്റെ നീതി ന്യായവും ലോകത്തിലേക്ക് പകർന്നു നൽകുക. ഇപ്പം ഇവർക്ക് പോകെ പോകെ അബ്രഹാമിനെ കുറച്ച് ദൈവത്തിൻ്റെ സദാചാരവും ദൈവത്തിൻ്റെ നീതിയും പകർന്നു നൽകി അവരിൽ നിന്ന് ഉണ്ടായി വരുന്ന, ഉളവായി വരുന്ന അടുത്ത ജനറേഷൻ ദൈവം പറയുന്ന രീതിയിൽ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടി ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. സത്യദൈവം ആരാണെന്ന്, സത്യദൈവത്തെ സേവിക്കുന്നവൻ്റെ സ്ഥിതി എന്താണെന്ന്, സത്യദൈവത്തെ സേവിക്കുന്നവനോട് ദൈവം എങ്ങനെ ഇടപെടുമെന്നുള്ളത് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു. അമേൻ. അങ്ങനെ ദൈവം, ഗോഡ് വാണ്ടഡ് ടു മേക്ക് എബ്രഹാം എൻ എക്സാമ്പിൾ.
അബ്രഹാമിനൊരു എക്സാമ്പിളാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാനുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നവനെ ഞാൻ എന്ത് ആക്കും, എന്ത് എങ്ങനെ അനുഗ്രഹിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാക്കി ഇവനെ മാറ്റണം. അപ്പോൾ ഇവനിലൂടെ ലോകത്തിലുള്ളവർ മുഴുവൻ കാണണം, ഞാനൊരു വ്യക്തിയുമായി ഒരു ഉടമ്പടി ചെയ്താൽ എങ്ങനെ എങ്ങനെ ആയിരിക്കും ഞാൻ അവനോട് ഇടപെടുന്നത്. അങ്ങനെ ദൈവം അബ്രഹാമിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പോലും, അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്ത് അവൻ്റെ സന്തതി പരമ്പരകളെ ഇസ്രായേൽ എന്നുള്ള രീതിയിൽ ഒരു ജനതയാക്കി ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പോലും, ദൈവം അതിനകത്തും ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവനെ കണ്ടിട്ടെങ്കിലും, ഇവനെ ഞാൻ അനുഗ്രഹിക്കുന്നത് കണ്ടിട്ടെങ്കിലും, ഇവനെ ഞാൻ സ്നേഹിക്കുന്നത് കണ്ടിട്ടെങ്കിലും, ഈ മനുഷ്യരെല്ലാം എങ്കിലേക്ക് തിരിയണം. ദൈവം എക്സ്ക്ലൂസീവായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ ഇൻക്ലൂസിവിറ്റി ഒരിക്കലും മാറുന്നില്ല. ദൈവം ആരെയും അവഗണിക്കുന്നില്ല, ദൈവം എല്ലാവരെയും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴ അയക്കുന്ന ദൈവമാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, ദൈവത്തിന് എന്നോട് കരുതലില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു പിശാച് നിങ്ങളുടെ അടുത്ത് പറയുന്ന, അല്ലെങ്കിൽ ലോകം നിങ്ങളുടെ അടുത്ത് പറയുന്ന കളവാണത്. ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ, ആ യുഗത്തിൽ, ഈ വാഗ്ദത്ത യുഗത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ നാല് കണ്ടീഷൻസ്: ഒന്ന്, നീ ജനിച്ച സ്ഥലം വിടണം; രണ്ട്, നിൻ്റെ റിലേറ്റീവ്സിനെ വിടണം; നീ ജനിച്ച വീട്, നിൻ്റെ ആൻസസ്ട്രൽ ഹൗസ് വിടണം; പിന്നെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. എവിടെ ഏത് ദേശമാണെന്നറിയത്തില്ല, എങ്ങനെയാണെന്നറിയത്തില്ല, ഏത് സ്ഥലമാണെന്നറിയത്തില്ല, അവിടെ തണുപ്പാണോ മഴയാണോ, കാനഡയിലെ പോലെ തണുപ്പാണോ അതോ രാജസ്ഥാനിലെ മരുഭൂമിയിലെ പോലെ ചൂടാണോ ഒന്നും അറിയത്തില്ല, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഈ നാല് കണ്ടീഷൻസാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, നിൻ്റെ കംഫോർട്ട് സോണുകളെല്ലാം വിടണം, നീ ജനിച്ച സ്ഥലം വിടണം, നിൻ്റെ റിലേറ്റീവ്സിനെ വിടണം, നീ ജനിച്ച് വളർന്ന് താമസിച്ച വീട് വിടണം. ഒരു പക്ഷേ ആ ഒരു സെറ്റിങ്ങിനകത്ത് നിന്നാൽ അബ്രഹാമിൻ്റെ ഉള്ളിൽ ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവത്തിന് പകരാൻ പറ്റത്തില്ലായിരിക്കും. കാരണം ഹീ വിൽ ബി ലിമിറ്റഡ് ബൈ ഹിസ് സർക്കംസ്റ്റാൻസസ്. നമ്മളെ ചില സർക്കംസ്റ്റാൻസസ്, നമ്മളുടെ ചില സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമ്മളെ, അതാണ് യേശു പറഞ്ഞത്, വിത്തുകളുടെ ഉപമ പറഞ്ഞപ്പം, കുറച്ച് വിത്ത് വഴിയരികിൽ വീണു, കുറച്ച് വിത്ത് പാറപ്പുറത്ത് വീണു, കുറച്ച് വിത്ത് മുള്ളിനിടയിൽ വീണു. ഈ മുള്ളിനിടയിൽ വീണതുപോലെ ഉള്ള വിത്തുകളാണ് നമ്മുടെ ഈ നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രഷർ കൊണ്ട് നമ്മൾ ചില സമയത്ത് ദൈവപ്രവർത്തിയിൽ നിന്ന് വിട്ടുപോകുന്നതും, നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഒരു പക്ഷേ നമ്മളെ ദൈവത്തിൽ നകറ്റിക്കളയുന്നതുമായ സാഹചര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എൻവയോൺ മുള്ളുകൾക്കിടയിൽ നിന്ന് ഒരിക്കലും വളരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ ഈ കംഫോർട്ടബിളായിട്ടുള്ള, നീ ഫെമിലിയർ ആയിട്ടുള്ള എല്ലാ എൻവയോൺമെൻറ്റുകളെയും വിട്. ദൈവം കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ ഹൃദയത്തിൽ വളരെ വളരെ ഹൃദ്യമായി സംസാരിച്ചൊരു വാക്കായിരുന്നു. ഞാൻ അവളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, വശീകരിച്ച് അവളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. എന്തുകൊണ്ട് രാജകൊട്ടാരത്തിനകത്ത് വെച്ച് സംസാരിച്ചുകൂടാ? എന്തുകൊണ്ട് ഒരു വളരെ കൂളായിട്ടുള്ളൊരു ഈവനിങ്ങിൽ ഒരു നദിയുടെ സൈഡിലോ, ഒരു ബീച്ച് സൈഡിലോ, കടലിൻ്റെ സൈഡിലോ, അല്ലെങ്കിൽ ഒരു താഴ്വരയിലോ ഒക്കെ സംസാരിച്ചുകൂടാ? വളരെ ചൂടുള്ള മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ട് ദൈവത്തിനെ സംസാരിക്കണം? എപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കംഫോർട്ട് സോണുകളെയും പൊളിച്ച് ഒരു അബ്സല്യൂട്ട്ലി ന്യൂ, ദൈവത്തിന് ഒരു പുതിയ സ്ലേറ്റ് പോലെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് എഴുതാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മളുമായി ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ നാല് കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ച് ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ നൽകി. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തങ്ങൾ നൽകിയെന്ന് പറയുമ്പോൾ ഒരുപാട് ഉടമ്പടികൾ ദൈവം അബ്രഹാമുമായി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ഹാരാനിൽ വെച്ച് ലോത്തുമായിട്ട് അബ്രഹാം സെപ്പറേറ്റഡ് ആകുമ്പോൾ ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തു. മൽക്കിസദേക്കിന് ദശാംശം നൽകിയതിന് ശേഷം ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തു. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, യാഗം കഴിക്കാനായിട്ട് ഒരു യാഗത്തിന് ശേഷം ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 15:13-21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നു. 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൈവം അബ്രഹാമുമായി ഉടമ്പടി ചെയ്തു. മമ്രയുടെ
തോപ്പിൽ വെച്ച് ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തു. ഈ ഇസഹാക്കിൻ്റെ യാഗത്തിന് ശേഷം ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തു. ഏകദേശം 7 ഉടമ്പടികൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമുമായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു വാഗ്ദത്ത യുഗം എന്ന് നമ്മൾ വിളിക്കുന്നത്. കാരണം ദൈവം ഒരുപാട് പ്രോമിസസ് നൽകിയ ഒരു ഒരു സമയമായിരുന്നത്. ദൈവം പറഞ്ഞ പ്രോമിസുകൾ എന്തൊക്കെയാണ്, ഈ യുഗത്തിൽ ദൈവം പറഞ്ഞ പ്രോമിസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിലൊന്ന് ഒന്ന് പരിശോധിക്കാം. ഈ യുഗത്തിൽ ദൈവം നൽകിയ പ്രോമിസുകൾ, ഒന്ന്, ഒരു സന്തതിയെ ഞാൻ നിനക്ക് തരും. ഈ ഒരു ചാൻസും ഇല്ലാതിരുന്നപ്പോൾ ദൈവം അബ്രഹാമിന് ഒരു സന്തതിയെ കൊടുത്തു. 99 വയസ്സുള്ളപ്പോൾ, സാറയ്ക്ക് 90 വയസ്സിനടുത്ത പ്രായമുള്ളപ്പോൾ ദൈവം അവർക്കൊരു പൈതലിനെ നൽകി. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സാറയ്ക്ക് സ്ത്രീകൾക്ക് സാധാരണയുള്ള പതിവ് നിന്നു പോയിരുന്നു. സാറയുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ സ്റ്റോപ്പായിരുന്നു. അവളുടെ ശരീരത്തിനകത്ത് പുതിയൊരു ജീവനെ ഉൽപ്പാദിപ്പിക്കാനുള്ള യാതൊരു പോസിബിലിറ്റിയും ഇനി ബാക്കിയില്ലാതിരിക്കുമ്പോൾ സാറയുടെ ഉള്ളിൽ ദൈവം വീണ്ടും ഒരു റീജുവനേഷൻ നടത്തി, ഒരു പുതുജീവനം ദൈവം നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സൺഡേ സർവീസിന് ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ ജോജോ ഡാനിയൽ പ്രസംഗിച്ച ഭാഗം അതായിരുന്നു, ബ്ലഡ് ദാറ്റ് റീജനറേറ്റ്സ്. നമ്മളെ പുനഃസൃഷ്ടിക്കാൻ, നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെയൊക്കെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ രക്തം. ഇന്നും എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, ഒരു പക്ഷേ ദൈവം നിങ്ങളോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതിന് ഒരു പക്ഷേ കാലങ്ങളുടെ ദൈർഘ്യം ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ ദൈവത്തിന് തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. 99 വയസ്സിൽ അബ്രഹാമിന് ഒരു മകനെ നൽകാൻ പറ്റുന്ന ദൈവത്തിന് നിങ്ങളുടെ ലൈഫിൽ ഏത് മിറക്കളാണോ ആവശ്യം, അത് എത്ര ടൈം കഴിഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവത്തിന് അത് കൃത്യമായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ യേശു അബ്രഹാമിൻ്റെ സന്തതിയായി ജനിക്കും. അവനിലൂടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിൻ്റെ നിഴലായിരുന്നു അസംഭവ്യമായ രീതിയിൽ. അതായത് കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അബ്രഹാമിനും സാറയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, യേശുവും ഇതുപോലെ അസംഭവ്യമായ അൺനാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കന്യകയിൽ നിന്ന് ജനിച്ചവനായാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എല്ലാ വിശ്വാസികളും, അപ്പം നമ്മൾ മനസ്സിലാക്കുക, അബ്രഹാമിന് ദൈവം നൽകിയ ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ഇതേ പ്രവചനം യെശയ്യ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം എന്ന് അവനെ വിളിക്കപ്പെടുന്നു. രാജ്യത്വം, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ഒരു ശിശുവിനെ നൽകുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഭാവിയിൽ ജനിക്കാൻ പോകുന്ന ക്രിസ്തുവിന് നിഴലായിരുന്നു. അതായിരുന്നു അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തത്തിനകത്ത് നമുക്കുള്ള ടേക്ക് അവേ. അബ്രഹാമിനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ ഗ്രൂപ്പിനെ ദൈവം തിരഞ്ഞെടുത്ത് ആ ഗ്രൂപ്പുമായിട്ട് ഇടപെടാൻ ആരംഭിച്ചു എന്ന് നമുക്കൊരു പക്ഷേ തോന്നാം. ദൈവത്തിന് അനീതിയുള്ള ദൈവമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ നോക്കി, അബ്രഹാമിന് ദൈവം ആദ്യം കൊടുത്ത വാഗ്ദത്തം, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ആ സന്തതി എന്ന് പറയുന്നത് ഇസഹാക്ക് ക്രിസ്തുവിന് നിഴലാണ്. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് ക്രിസ്തു മലയുടെ മുകളിൽ യാഗം കഴിക്കാൻ പോകുന്നതിന് നിഴലായിരുന്നു. ഇസഹാക്കിന് പകരം ആട്ടുംകുട്ടി അറുക്കപ്പെട്ടത് ഇനി വർഷങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ഇപ്പുറത്ത് അറുക്കപ്പെടാൻ പോകുന്ന ദൈവ കുഞ്ഞാടിൻ്റെ നിഴലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ശ്രദ്ധിച്ചോ, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അവിടെയും ഒരു കൂട്ടത്തെ സ്നേഹിക്കാനായി ദൈവം തിരഞ്ഞെടുക്കുമ്പോഴും അവന് കൊടുക്കുന്ന വാഗ്ദത്തത്തിനകത്തും മുഴുവൻ ലോകത്തിനകത്തുള്ള സകല മനുഷ്യരുടെയും രക്ഷയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ദൈവിക പദ്ധതി. അതാണ് കർത്താവിൻ്റെ സ്നേഹം. പലപ്പോഴും നമുക്ക് അതിൻ്റെ പ്രകടമായ ഭാഗങ്ങൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ, പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഭാവി കാലത്തിലേക്ക് ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവത്തില്ല. ക്രിസ്തു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്രിസ്തു കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്കൊരിക്കലും അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തിനകത്ത് നിനക്കൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞതിനകത്ത് നമ്മളോട് സ്നേഹത്തിൻ്റെ ഒരു ഭാഷ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുന്നു എന്ന് ഒരിക്കലും പ്രസംഗിക്കാൻ സാധിക്കത്തില്ല. അത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ, കാലത്തിൻ്റെ കടന്നുപോക്കിൽ ക്രിസ്തു എന്ന രീതിയിൽ ആ സ്നേഹം വെളിപ്പെട്ട് വന്നതുകൊണ്ടാണ് ഇന്ന് എനിക്കിത് നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുന്നത്. ഇന്ന് ഒരു പക്ഷേ ദൈവം നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള സ്നേഹത്തെ
നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും നാളുകളുടെ ദിവസത്തിൽ കാലത്തിൻ്റെ കടന്നുപോക്കിൽ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രകടമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു കർത്താവ് എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾ അറിയാതെ ചോദിച്ചു പോകും. അപ്പോൾ ശ്രദ്ധിച്ചേ, എല്ലാ വിശ്വാസികളുടെയും പിതാവായിട്ടാണ് അബ്രഹാം അറിയപ്പെടുന്നത്. കാരണം സിൻസ് ഹീ ബീങ് ദ വൺ ഹു ഹാസ് പ്രൂവ്ഡ് ഹിസ് ഫെയ്ത്ത്, അബ്രഹാം തൻ്റെ വിശ്വാസം പ്രൂവ് ചെയ്ത വ്യക്തിയാണ്, തെളിയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിശ്വാസികളുടെ പിതാവായിട്ട് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ വിശ്വാസത്തെ തെളിയിച്ച് കാണിച്ച വ്യക്തിയാണ് അബ്രഹാം. തൻ്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ആ പരീക്ഷണത്തിൽ, വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച വ്യക്തിയായതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ് എന്നുള്ള രീതിയിൽ അബ്രഹാം അറിയപ്പെട്ടു. ആമേൻ, സ്തോത്രം എന്ന് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷകളിൽ നമ്മൾ വിജയിക്കണം എന്നുള്ളതാണ്. നമ്മളെ ദൈവം സഹായിക്കും. ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറത്ത് ദൈവം നമ്മളെ പരീക്ഷിക്കത്തില്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, തൻ്റെ മകനെ നഷ്ടപ്പെടത്തില്ല, ഈ ചാരത്തിനകത്തു നിന്ന് എനിക്ക് മകനെ ഉയർപ്പിച്ച് തരാൻ പോലും ദൈവത്തിന് സാധിക്കുമെന്ന് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. തൻ്റെ പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടതില്ല, അവൻ്റെ പരീക്ഷയിൽ ദൈവം അവനെ സഹായിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാട് കൊമ്പ് കുടുങ്ങി കുരുകാട്ടിൽ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ അതിനെ അവൻ്റെ മകന് പകരം യാഗമാക്കി തീർത്തു. ദൈവം അവനെ ഹെൽപ്പ് ചെയ്തു, ഇല്ലേ? ആ റൈറ്റ് ടൈമിൽ ദൈവം അവനെ ഹെൽപ്പ് ചെയ്തു. അവൻ കത്തി ഓങ്ങുന്നതിന് മുമ്പ് അബ്രഹാമേ അബ്രഹാമേ എന്ന് ദൈവം ആവർത്തിച്ച് അവനെ വിളിച്ചു. ബാലൻ്റെ മേൽ കൈവെക്കരുതെന്ന് ദൈവം താക്കീത് ചെയ്തു. ഞാൻ വിചാരിക്കുന്നു ദൈവം ഒരു ദൂതനെ കൂടെ അയച്ചിട്ടുണ്ടാവും. എങ്ങാനും അബ്രഹാം കൈ താത്തിരുന്നെങ്കിൽ ആ കൈയെ പിടിക്കാനായിട്ട് ഒരു ദൂതൻ അവരുടെ സ്റ്റേറ്റഡ് ആയിരുന്നു, ഓൾറെഡി പൊസിഷൻഡ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ അബ്രഹാമിൻ്റെ പരീക്ഷയിൽ അബ്രഹാമിനെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം തയ്യാറായി. ഈ രാത്രി, ഈ പകൽ നിങ്ങൾ ഏത് സമയത്താണ് ഇത് കാണാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങളുടെ പരീക്ഷകളിൽ ദൈവം നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ദൈവം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ മലയുടെ മുകളിൽ. ഈ യുഗത്തിൽ ദൈവം കൊടുത്ത രണ്ട് വാഗ്ദത്തങ്ങളാണ് പ്രധാനമായിട്ടും. ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞെങ്കിലും ദൈവം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ ഞാൻ നിനക്കൊരു സന്തതിയെ തരും. രണ്ട്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്കൊരു രാജ്യം തരും, ഒരു നേഷൻ തരും. ദൈവം അബ്രഹാമും അവൻ്റെ കുഞ്ഞുകുട്ടികളും അവൻ്റെ അടുത്ത തലമുറയെല്ലാം വാഗ്ദത്ത നാട്ടിൽ ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് കഴിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ക്ഷാമം വരുമ്പോൾ ഒരു കാരണവശാലും ഈജിപ്തിലേക്ക് പോകരുത്. അബ്രഹാം ഈജിപ്തിലേക്ക് പോയതിന് കാരണം കൊണ്ട് വീണ്ടും കാലങ്ങൾക്ക് ശേഷം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ അവിടെ അടിമകളാക്കപ്പെട്ടു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതാണ് 400 വർഷത്തെ അടിമത്തത്തിന് കാരണമായി തരുന്നത്. ആ ഭാഗത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാജ്യത്തെ അബ്രഹാമിന്, ഒരു നേഷനെ ദൈവം അബ്രഹാമിന് പ്രോമിസ് ചെയ്തു. പുതിയ നിയമ ദൈവസഭയെ നമ്മൾ നോക്കിയ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നു. രണ്ട്, ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യക്ഷത, നിത്യതയുടെ രാജ്യത്വം. അബ്രഹാമിന് കിട്ടിയ അതേ വാഗ്ദത്തങ്ങളല്ലേ നമുക്കും കിട്ടിയത്? ഒന്ന്, ഒരു ശിശു, ഒരു പുത്രനെ നൽകും. അത് കാൽവറിയിൽ സ്വർഗത്തിലെ ദൈവം ഓൾറെഡി നൽകി. ഇനി വരാൻ പോകുന്ന പ്രോമിസ് എന്ന് പറയുന്നത് ഒരു നേഷൻ, ഒരു രാജ്യത്വം നിനക്ക് ഞങ്ങൾ തരും, നിനക്ക് ഞാൻ തരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ ദിവസത്തിൽ എന്നോട് കൂടെ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കേണ്ടതിന് എന്നോടൊപ്പം രാജ്യത്വം പ്രാപിക്കും. ക്രൂശിലെ കള്ളം പറഞ്ഞില്ലേ, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നോർക്കണേ. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. വരാൻ പോകുന്ന ഒരു നിത്യരാജ്യത്തിൻ്റെ പ്രോമിസ് എത്ര ഭയങ്കരമാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ ആക്ച്വലി നമുക്കുള്ള വാഗ്ദത്തങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? ആ വാഗ്ദത്തങ്ങളുടെ ശ്രദ്ധിച്ച് ആ വാഗ്ദത്തങ്ങളുടെ ആക്ച്വൽ ഫുൾഫിൽമെൻ്റ് എന്താ? ഒരു മകനെ നൽകുമെന്നുള്ള പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ ആക്ച്വൽ ഫുൾഫിൽമെൻ്റ് എന്താ? യഥാർത്ഥമായ ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം ഉണ്ടായത് എപ്പോഴാണ്? കാൽവറിയിൽ ക്രിസ്തുവിനെ നൽകിയപ്പോൾ. ആ വാഗ്ദത്തത്തിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടിയത്? അബ്രഹാമിനാണോ? അല്ല, നമുക്കാ. ശ്രദ്ധിച്ചോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ് ഞാനൊരു പുത്രനെ തരാമെന്നുള്ളത്. പക്ഷേ ആ പുത്രനെ ആക്ച്വലി എപ്പോഴാണ് സ്വർഗം നൽകിയത്? സ്വന്തം പുത്രനെ കാൽവറി നൽകിയപ്പോഴാണ് ആ വാഗ്ദത്തം യഥാർത്ഥത്തിൽ നിവർത്തിയായി തീർന്നത്.
ആ വാഗ്ദത്തം യഥാർത്ഥത്തിൽ നിവർത്തിയായി തീർന്നപ്പോൾ അബ്രഹാം മരിച്ചിട്ട് 400 വർഷം കഴിഞ്ഞു. ആ വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തതാണെങ്കിലും ആ വാഗ്ദത്തത്തിൻ്റെ യഥാർത്ഥ പൂർത്തീകരണത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് എനിക്കും നിങ്ങൾക്കുമാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ ആരെ ആ മനസ്സിൽ കണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെയാണ് മനസ്സിൽ കണ്ടത്. എന്നെ മനസ്സിൽ കണ്ടിട്ടാണ് അബ്രഹാമിന് വാഗ്ദത്തം നൽകിയത്, ഞാനൊരു പുത്രനെ നൽകും. ഇതേ വാഗ്ദത്തം അല്ലേ ആ ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് ഹവ്വയ്ക്ക് കൊടുത്തത്, നിനക്ക് ഞാനൊരു സന്തതിയെ തരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ പഠിച്ചു. ദൈവം ഒരുത്തരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലും യഹൂദനും ഹിന്ദുവും പാഴ്സിയും മുസ്ലിമും എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ക്രിസ്ത്യാനിയെ മാത്രമല്ല ദൈവം സ്നേഹിക്കുന്നു, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. ആരും നശിച്ചു പോകാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അതുകൊണ്ട് അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുമ്പോഴും ആ വാഗ്ദത്തത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തു അബ്രഹാമിന് ഒരു പറഞ്ഞു, ഞാൻ നിനക്കൊരു ഒരു രാജ്യം തരും, ഒരു സ്ഥലം തരും. കർത്താവ് പോകുന്നതിന് മുമ്പ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു അല്ലേ. ഞാൻ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ പിന്നെയും വന്ന് എന്നോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഇതേ പ്രോമിസല്ലേ പുതിയ നിയമം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവമക്കളെ, അതിനുശേഷം ഈ യുഗത്തിൻ്റെ അവസാനം എപ്പോഴാണ് സംഭവിക്കുന്നത്? ദൈവം സീനായ് മലയുടെ മുകളിൽ ന്യായപ്രമാണം കൈമാറുന്ന സമയത്താണ് ഈ യുഗം അവസാനിക്കുന്നത്. ദൈവം അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ ഈ അബ്രഹാമിക കവണൻ്റിൻ്റെ പ്രോമിസ് ടൈമിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയും ഈ ജനത്തിന് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവരോട് ഇടപെടാൻ എനിക്ക് താല്പര്യമുണ്ട്. അബ്രഹാമിനോട് ദൈവം കുറച്ച് നിയമങ്ങളൊക്കെ കൊടുത്തു. പരിച്ഛേദനയെക്കുറിച്ച് ദൈവം സംസാരിച്ചു. അബ്രഹാമി ഉടമ്പടിക്കകത്താണ് പരിച്ഛേദന ആരംഭിച്ചത്. അങ്ങനെ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട എന്നാലും ചെറിയ ചെറിയ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ ലൈഫിനെ കണ്ടക്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ദൈവിക ഇടപെടൽ അപ്പോഴും ഉണ്ടായിട്ടില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അപ്പം നോഹയോട് പറഞ്ഞതുപോലെ രക്തം ഭക്ഷിക്കരുതെന്നുള്ള നിയമം നിലനിൽക്കുന്നു, അതുപോലെ തന്നെ പരിച്ഛേദന എന്ന് പറഞ്ഞൊരു നിയമം എസ്റ്റാബ്ലിഷ്ഡായി. അപ്പോൾ ദൈവം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മനുഷ്യനോട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇടപെടാൻ ആഗ്രഹിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ദൈവം ഒരു നിയമം കൂടെ ആഡ് ചെയ്ത് പരിച്ഛേദനയേക്കണം. അങ്ങനെ പരിച്ഛേദന എന്ന് പറയുന്ന ഒരു ഒറ്റ നിയമത്തിനകത്ത് ഇത് വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ സീനായ് മലയുടെ മുകളിൽ ജനം പുറപ്പാട് കഴിഞ്ഞ് ചെങ്കടലിൽ നിന്ന് സ്നാനത്തിന് നീളായിരിക്കുന്ന ചെങ്കടലിൽ കൂടെയുള്ള കടന്നുപോക്കിന് ശേഷം ജനം വന്ന് സീനായ് പർവ്വതത്തിൻ്റെ താഴെ നിന്നപ്പോൾ ദൈവം പറഞ്ഞു, വാഗ്ദത്ത യുഗത്തിൽ സഞ്ചരിച്ചത് മതി, ഇനി അടുത്തതൊരു ന്യായപ്രമാണം തരാം. ഞാനും നിങ്ങളും തമ്മിൽ ക്ലോസ് ആയിട്ട് ഇതുവരെ ദൈവം വ്യക്തികളുമായി ഇടപെട്ടു ഇല്ലേ. ആദ്യത്തെ ചില വർഷങ്ങൾ ആദവുമായിട്ട് ദൈവം ഇടപെട്ടതിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം ദൈവം ഹാനോക്കുമായി ഇടപെട്ടു. അതിനുശേഷം ദൈവം നോഹയുമായി ഇടപെട്ടതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു. അതിനുശേഷം വാഗ്ദത്ത യുഗത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഇടപെടലിൻ്റെ പേരിലാണ് ആ യുഗം അറിയപ്പെടുന്നത്. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ വ്യക്തികളുടെ ദൈവം എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരു സമൂഹത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സമൂഹത്തിൻ്റെ മുഴുവൻ ദൈവമാകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സമൂഹത്തോട് ഇടപെടാനായിട്ട് ദൈവം ജനവുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് സീനായ് മലയുടെ മുകളിൽ ഇറങ്ങി വന്നു. ദൈവം ജനത്തെ കാണാൻ വേണ്ടി ഇറങ്ങി വന്നു എന്നാണ് ഒരു ട്രാൻസ്ലേഷനിൽ എഴുതി വന്നിരിക്കുന്നത്. ഞാൻ മനസ്സ് ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് പുറകിലേക്ക് പോയി. 4 മണിയാകുമ്പോൾ എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ വൈകുന്നേരം ആദമിനെയും ഹവ്വയും കാണാനായിട്ട് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ദൈവം, അതേ ദൈവം ജനത്തെ കാണാനായിട്ട് ആ കൂട്ടത്തെ അതുവരെ ഒരു വ്യക്തിയെ കാണാനായിട്ട് ഇറങ്ങി വന്ന ദൈവം സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ തൻ്റെ മുഴുവത്തോടും ഇറങ്ങി വരികയാണ്. എന്തിന്? ജനത്തെ കാണാൻ, ജനവുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ ആ ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ട് പുറകെ ചിന്തിക്കും. പക്ഷേ ആ സമയത്ത് ജനം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ മലയി പുകയുന്നതും ഈ തീയും ഈ ഈ ഈ ഭയങ്കര ശബ്ദവും ഞങ്ങൾക്ക് സഹിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഒരുപക്ഷെ ഞങ്ങൾ മരിച്ചു പോകുമായിരിക്കും, അതുകൊണ്ട് മോശയെ ദൈവം നിന്നോട് മാത്രം സംസാരിച്ചാൽ മതി എന്ന് നീ ദൈവത്തോട് പറ, നീ ദൈവം പറയുന്നത് കേട്ടിട്ട് ഞങ്ങളോട് പറ. ദൈവം സംസാരിക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തെ റിജക്റ്റ് ചെയ്ത ഒരു ജനം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ദൈവിക
ദൈവത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ദൈവത്തിൻ്റെ പ്രസൻസ് നിലനിൽക്കാൻ ആ ജനം ഒരു പക്ഷേ മറുതലിച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ അതിനൊരു വിമുഖത കാണിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ വിഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കി വീണ്ടും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു. മോശെ കാണാതായപ്പോൾ അവരെ എനിക്ക് തോന്നുന്നു അവർ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാകപ്പിഴ അവർക്കുണ്ടാകത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ഒരു ചിന്ത, നമ്മൾ അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഈ ചിന്ത അവസാനിപ്പിക്കും. ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചിന്തിച്ചൊരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. അവർക്കവിടെ എന്തോ സാധനമൊക്കെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. അവർക്കവിടെ എന്ത് സാധനം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. സമയം ഇഷ്ടിക അല്ലേ, ഇഷ്ടിക ഉണ്ടാക്കി ഫറവോന് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ജോലി. അങ്ങനെയല്ലേ പുറപ്പാട് പുസ്തകം പറയുന്നത്? അതെ, എൻ്റെ മുമ്പിൽ വേറെ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ സാമിനോട് സംസാരിക്കുന്നത്. ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ എപ്പോഴും നല്ലതാണല്ലോ. അപ്പം ഇഷ്ടിക ഉണ്ടാക്കുന്നതും സ്വർണം ഒരുക്കുന്നതും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. ഈ ഇഷ്ടികയും കൊണ്ട് ഇഷ്ടിക ചുളയിൽ ഇഷ്ടിക ഉണ്ടാക്കി ഫറവോനെ വൈകുന്നേരം കൃത്യമായി ഏൽപ്പിക്കുന്ന ജോലിയായിരുന്നു ഇസ്രായേൽ മക്കൾ ചെയ്തിരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം പിന്നെ മോശ മിസ്രൈമിൽ വന്നതിന് ശേഷം ഫറവോൻ ഈ ബാധകളെ കൊണ്ട് ദൈവം ബാധിച്ചതുകൊണ്ട് ഈ ജനത്തിന് ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് വൈക്കോൽ കൊടുക്കാതെ അവരോട് വൈക്കോൽ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ട് തരണം, പക്ഷെ നമ്പർ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് മറ്റൊരു ഭാഗത്ത് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദേശത്ത് മുഴുവൻ ജനം താളടി പെറുക്കാൻ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈക്കോലില്ലാത്തത് കൊണ്ട് താളടി പെറുക്കി ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് ജനം ശ്രമിച്ചു. അപ്പോൾ ഇവരിവിടെ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഇഷ്ടിക ഉണ്ടാക്കുന്നവരാണ്. മോശ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയപ്പം, അപ്പം ഒന്നാമത്തെ ചോദ്യം, അപ്പോൾ അവർ ഇഷ്ടികയിൽ പണിയെടുക്കുന്നവരാണ്, ഇഷ്ടിക ചൂളയ്ക്കകത്ത് വർക്ക് ചെയ്യുന്നവരാണ്. ഇവർക്ക് മെറ്റൽസ് ലോഹങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരുടെ പണി മുഴുവൻ എന്താണ്? ഇഷ്ടിക ചൂളയ്ക്കകത്ത് കളിമണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നവരാണ് ഇവർ. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവരടിമകളാണ്. ഇവർക്ക് സ്വർണ്ണമുണ്ടോ വെള്ളിയുണ്ടോ? ഒന്നുമില്ല. ഈ അഹരോൻ ഉൾപ്പെടെ, മിരിയാം ഉൾപ്പെടെ, അവിടെയുള്ള യോശുവ ഉൾപ്പെടെ, കാലേബ് ഉൾപ്പെടെ, എനിക്കറിയാവുന്നവരുടെ പേര് ഞാനങ്ങ് പറയുക, ഇവരൊക്കെ ആദ്യമായിട്ട് പൊന്ന് കാണുന്ന എപ്പോഴാണെന്നറിയാമോ? മോശയോട് ദൈവം പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുമ്പോൾ ഓരോ വീട്ടിലും ചെന്നിട്ട് നിങ്ങൾ ഇത്രയും നാൾ അധ്വാനിച്ചതിൻ്റെ കൂലിയായിട്ട് പൊന്നും വെള്ളിയും അവരോട് ചോദിക്കണം. അവർ ചോദിച്ചവരെല്ലാം എടുത്തു കൊടുത്തു. പുറപ്പാടിൻ്റെ അന്ന് രാത്രിയിലാണ് 400 വർഷത്തിൽ ആദ്യമായിട്ട് ഈ ജനം പൊന്നും വെള്ളിയും കാണുന്നത്. അപ്പോൾ പൊന്നോ വെള്ളിയോ ലോഹമായിട്ടോ യാതൊരു ബന്ധമില്ലാത്തൊരു ജനം, ഇതിനകത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ലാത്ത ഈ ജനം, ഇഷ്ടിക മാത്രം ഉണ്ടാക്കി പരിചയമുള്ള ജനം, ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ പൊന്നുരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഞാൻ ചിന്തിച്ചു, എങ്ങനെ എൻ്റെ കൈ കുറച്ച് പൊന്ന് കൊണ്ട് തന്നിട്ട് ബെഞ്ചമിൻ പാസ്റ്റർ ഒരു 10 ദിവസം കൊണ്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഞാൻ പഠിച്ച പണി 18 നോക്കിക്കഴിഞ്ഞാൽ പൊന്ന് ഉരുക്കാൻ പറ്റുമെന്നുമില്ല എനിക്ക് സംശയമാണ്. ഇതെങ്ങനെ ഉരുക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഈ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ ജീനുകൾക്കകത്ത് ഒളിഞ്ഞു കിടക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിൻ്റെ ബിസിനസ് എന്തായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അബ്രഹാമിൻ്റെ വീട്ടിലെ ബിസിനസ് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, പിച്ചള വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, സ്റ്റാച്യൂസ് ഉണ്ടാക്കി വിൽക്കുന്ന ആ ജോലിയായിരുന്നു ആര് ചെയ്തിരുന്നത്? അബ്രഹാം ചെയ്തിരുന്നത്. അബ്രഹാമിൻ്റെ പിതാവും അതാ ചെയ്തിരുന്നത്. അവിടുന്നാണ് ദൈവം ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ വല്യപ്പനെ ഇപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ നിൻ്റെ ദേശം വിടണം, നിൻ്റെ വീട് വിടണം, നിൻ്റെ ചാർച്ചക്കാരെ വിടണം, നീ ഇപ്പം നിൽക്കുന്ന മുഴുവൻ എൻവയോൺമെൻറ്റും നീ വിടണം. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ ഈ ജനത്തിന് മുഴുവൻ കാണാൻ തക്കവണ്ണം വലിപ്പത്തിൽ, അത്രയും ഭയങ്കരമായി 30 ലക്ഷം ജനത്തിന് കാണാൻ, അവർക്ക് ചുറ്റും വന്ന് നിൽക്കാൻ പാകത്തിന് വലിയൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഇവൻ്റെ ജീനിനകത്ത് ഇത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ഇവൻ്റെ ജീനിനകത്ത് ഇത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ദൈവമക്കളെ, ക്രിസ്തു നമ്മളെ എന്തിനാ വീണ്ടെടുത്തെന്നറിയാവോ? നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് വരുന്ന ഒരു പാരമ്പര്യ സ്വഭാവവും നമ്മളിൽ വരാതിരിക്കേണ്ടതിന്. അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാൻ നമ്മളോട് പറയുന്നത്.
കഴിഞ്ഞ ദിവസം ആവിയുടെ ഡെഡിക്കേഷൻ നടന്നപ്പോൾ ജിജോ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ ബെഞ്ചമിൻ പാസ്റ്ററിൻ്റെയോ മഹിമയുടെയോ നിങ്ങളുടെ പേരൻസിൻ്റെയോ ആൻസിസ്റ്റേഴ്സിൻ്റെയോ ആരുടെയും സ്വഭാവം ഈ കുഞ്ഞിന് ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീനുകൾക്കകത്ത് എന്തൊക്കെയാണ് ഒളിഞ്ഞു കിടക്കുന്നത് നമുക്കറിയത്തില്ല. ഒരു ഒരു അവസരം ലഭിക്കുമ്പോൾ തല പൊക്കാൻ പാർത്തിരിക്കുന്ന പലതും നമ്മുടെ ഉള്ളിലുണ്ടാവാം. അതാണ് ഒരവസരം കിട്ടിയപ്പോൾ അടുത്ത പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിതനാകേണ്ട ലേവി ഗോത്രത്തിൻ്റെ തലവനായിരിക്കുന്ന അഹരോന്റെ കൈക്കകത്തു നിന്ന് ഒരു കാളക്കുട്ടി പുറത്തു വന്നു. ആ കാളക്കുട്ടി ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ പാളയത്തിനകത്ത് 30,000 പേര് വെട്ടേറ്റ് നിലത്ത് വീഴാൻ കാരണമായി തീർന്നു ആ കാളക്കുട്ടി. ദൈവമക്കളെ, ഈ രാത്രി എന്നെ കേൾക്കുന്ന, ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ അകത്തുനിന്ന് ഇങ്ങനെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ചിലത് പുറത്തു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ നിയമത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ക്രിസ്തു എന്ന പുതിയ നിയമത്തിനകത്തേക്ക് നമ്മളെ കയറ്റി നിർത്തിയിരിക്കുക. ഈ പകൽ എന്നെ കേൾക്കുന്ന, ഈ ദൈവത്തിനെ കേൾക്കുന്ന നമ്മളെ ഓരോരുത്തരെയും രക്തം അടയാളമിട്ട് രക്തം മറുവലിയായി തന്ന് മറച്ച ദൈവസ്നേഹത്തിന് ഞാൻ നന്ദി പറയും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവ് നമ്മളെ എന്തിനാ ചില കാര്യങ്ങൾക്കകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നതെന്ന്? ആമേൻ. ദൈവ സാന്നിധ്യം വിട്ടുപോകരുതേ, ദൈവ സാന്നിധ്യം വിട്ടുപോകരുത്. ദൈവ സാന്നിധ്യം നമ്മളോട് അടുത്തു വരാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തിനെ വായിക്കാനൊക്കെ ഒരു പുഷ് ഉണ്ടാകുമ്പോൾ അതിനകത്തുനിന്ന് മാറി നിൽക്കല്ലേ. കാരണം ഒരു പക്ഷേ എന്തോ പുറത്തു വരാൻ സാധ്യതയുള്ള എന്തോ ഒന്നോ ഉള്ളതിനെ ഓവർ പവർ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ ആത്മബലം പകരാനായിരിക്കാം ദൈവം ഒരു പക്ഷേ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദൈവസാന്നിധ്യം നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഈ പ്രാർത്ഥിക്കാനോ ദൈവദിനം വായിക്കാനോ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ വിളിച്ച് ഫോണിൽ സംസാരിക്കാനോ ഒക്കെ നിങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാകുമ്പോൾ ഡു ഇറ്റ്. പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിവെക്കുന്നവരായി തീരരുതേ. അഹരോൻ പുരോഹിതനാകാൻ നിയമിക്കപ്പെട്ടവനാണ്, അഹരോൻ പുരോഹിതനായവനുമാണ്. അപ്പൊ പുരോഹിതനായിട്ടില്ല, എന്നാലും ലേറ്റർ അഹരോനാണ് ആദ്യത്തെ മഹാപുരോഹിതൻ. ആദ്യത്തെ മഹാപുരോഹിതനാകേണ്ടവൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ അപരാധം ഉണ്ടായില്ലേ? ദൈവമക്കളെ, അവനെ ദൈവം ക്ഷമിച്ചു, പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നാണ് അത് വന്നത് എന്നുള്ളത് എപ്പോഴും ചരിത്രത്തിൽ മായാതെ കിടക്കും. ഈ വചനം വായിക്കുന്നവൻ എല്ലാവരും മനസ്സിലാക്കും, അഹരോൻ ആ കാളക്കുട്ടി ഉണ്ടാക്കി, വേറെ ആരുണ്ടാക്കിയാലും കുഴപ്പമില്ല. നാളെ മഹാപുരോഹിതനാകാൻ, നാളെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാ. അതുകൊണ്ട് ഇന്ന് നിന്റെ അകത്തുനിന്ന് കാളക്കുട്ടി വരാതിരിക്കാൻ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് യോശുവയുടെ കയ്യിലേക്ക് അടുത്ത ബാറ്റൺ കൈമാറിയത് ദൈവം അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അഹരോനെ മഹാപുരോഹിതനാകാനായിട്ട് നിനക്ക് സാധിച്ചേക്കാം, ഒരു പക്ഷേ നീ ആ ചെയർ ഇതുവരെ എത്തിയേക്കാം, അത് ദൈവത്തിന് നിന്നോടുള്ള നീതിയാണ്. പക്ഷെ അടുത്ത ബാറ്റൺ ഒരു പക്ഷേ നിന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാതെ പോയേക്കാം. അതുകൊണ്ട് ഈ രാത്രിയിൽ, ഈ പകൽ എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാം. കർത്താവ് അടുത്ത് വരുമ്പോൾ കർത്താവിനെ നിരസിക്കാതിരിക്കാം, ദൈവത്തിൻ്റെ പ്രസൻസിനെ തള്ളി മാറ്റാതിരിക്കാം. കർത്താവ് നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ഞാൻ ആ ഭാഗം പറഞ്ഞ അവിടുന്ന് മാറുക. ന്യായപ്രമാണം കിട്ടിയ രാത്രിയിൽ സമയം 30,000 പേര് ആ പാളയത്തിനകത്ത് മരിച്ചു വീണു. ഒരു വലിയ രക്തച്ചൊരിച്ചിലോടെയാണ് ഈ ന്യായപ്രമാണ യുഗം ആരംഭിക്കുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ക്രിസ്തു തൻ്റെ രക്തം ചൊരിഞ്ഞ് ആ യുഗത്തെ അവസാനിപ്പിച്ചത്. ഒരു അനേകരുടെ രക്തം ചൊരിഞ്ഞ് കൊണ്ട് ആരംഭിച്ച ആ യുഗം കർത്താവ് അവസാനിച്ചത് സ്വന്തം രക്തം മറുവിലിയായി കൊടുത്തുകൊണ്ടാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആർക്കും കടക്കാരനല്ല. ആ ന്യായപ്രമാണ യുഗം മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ചത് മുതൽ ക്രിസ്തു ക്രൂശിൽ മരിച്ച നിമിഷം വരെ, പിതാവേ എൻ്റെ ആത്മാവിന് നിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ച നിമിഷം വരെ ന്യായപ്രമാണത്തിന് ശക്തിയുണ്ടായിരുന്നു. പക്ഷേ ന്യായപ്രമാണത്തെ ക്രൂശിൽ കർത്താവ് പൂർത്തീകരിച്ചു. ന്യായപ്രമാണത്തെ തൂക്കിയെടുത്ത് എറിഞ്ഞു എന്നല്ല, ന്യായപ്രമാണത്തെ ഫുൾഫിൽ ചെയ്തു. ആ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ദിവസം വരാം. അപ്പോൾ ഈ ന്യായപ്രമാണ യുഗത്തിൻ്റെ അകത്ത് നിൽക്കുന്ന കാര്യം നമ്മൾ അടുത്തൊരു 5 മിനിറ്റിനുള്ളിൽ ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ന്യായപ്രമാണ യുഗത്തിനകത്താണ് ബുക്ക് ഓഫ് ഡ്യൂട്രോണമി എന്ന് പറയുന്ന പുസ്തകം പ്ലേസ്ഡ് ആയിരിക്കും. ഇത്രയും കാര്യം എന്തിനാണ് പറഞ്ഞേ? ഡ്യൂട്രോണമി എന്ന് ആവർത്തന പുസ്തകം ന്യായപ്രമാണ യുഗത്തിനകത്താണ് വന്ന് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചു.
അപ്പൊ ന്യായപ്രമാണം ദൈവം സീനായി മലയുടെ മുകളിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ദൈവം പോകെ പോകെ ഈ ജനത്തോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു, മോശയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇവർ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുക, വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഈ ജനത്തിന്, അപ്പോൾ ഈ ജനത്തിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇവരോട് ദൈവം ഇടപെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഓൾറെഡി എന്താണ് വാഗ്ദത്ത യുഗത്തിൻ്റെ അവസാനത്തോടു കൂടി ഇവരെന്തിലേക്ക് പ്രവേശിച്ചു? ന്യായപ്രമാണ യുഗത്തിലേക്ക് പ്രവേശിച്ചു. ന്യായപ്രമാണ യുഗത്തിലേക്ക് പ്രവേശിച്ച ജനത്തോട് ദൈവം നൽകിയ പ്രമാണങ്ങളെല്ലാം ഒന്നുകൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ് ആവർത്തന പുസ്തകം. മോശയ്ക്ക് കൃത്യമായിട്ടറിയാം ഈ ജനം മറുതലിക്കാൻ സാധ്യതയുള്ള ജനമാണ്, ദൈവത്തോടും മോശയോടൊക്കെ മറുതലിച്ച ജനമാണ്. അതുകൊണ്ട് മോശ ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് മോശയുടെ ഫെയർവെൽ സ്പീച്ചാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം, അഞ്ചാമത്തെ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തോടെ മോശ സീനിൽ നിന്ന് മായുകയാണ്. ഇതിൻ്റെ അവസാനത്തെ ഭാഗങ്ങൾ, അവസാനത്തെ അധ്യായങ്ങൾ മോശയുടെ ബാല്യക്കാരനായിരുന്ന ഇസ്രായേലിൻ്റെ അടുത്ത ലീഡറായിരുന്ന യോശുവയാണ് എഴുതി ചേർത്തത് എന്നാണ് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ശ്രദ്ധിച്ചേ, മോശ ഇവിടെ ഫെയർവെൽ സ്പീച്ച്, വിടവാങ്ങൽ സന്ദേശത്തിൽ മോശ പറയുന്നു, എല്ലാ ജനവും എൻ്റെ അടുത്ത് വാ, നിങ്ങൾ 40 വർഷം ദൈവവും ഞാനും തമ്മിൽ ഈ മരുഭൂമിയിൽ ഇൻട്രാക്ട് ചെയ്തതിന്, ഇടപെട്ടതിൻ്റെ മുഴുവൻ ട്രേഡ് സീക്രട്ടുകളും മുഴുവൻ എക്സ്പീരിയൻസുകളും അടുത്ത തലമുറയ്ക്ക് ഞാൻ പകർന്നു നൽകിയിട്ട് സീനിൽ നിന്ന് ഞാൻ മാറുക. അതുകൊണ്ട് നിങ്ങൾ വാ, ദൈവം എന്നോട് സംസാരിച്ച, ദൈവം എന്നോട് ഇടപെട്ട, ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ച വിസ്ഡം മുഴുവൻ ഞാൻ ഈ ജനത്തിന് കൈമാറാം. പോകുന്നതിന് മുമ്പ് 40 വർഷത്തെ എല്ലാ എക്സ്പീരിയൻസുകളും ജനത്തിന് പകർന്നു നൽകിയിട്ട് പോകാനാണ് മോശ ആഗ്രഹിക്കുന്നത്. ഈ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10 കൽപ്പനകളും പ്രമാണങ്ങളൊക്കെ നൽകി, പക്ഷേ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവരുടെ മുമ്പിൽ വരുന്നത്. അല്പസമയത്തിനകം ഇവർ യോർദാൻ ക്രോസ് ചെയ്ത് വാഗ്ദത്ത നാടി പ്രവേശിക്കും. മാസങ്ങൾക്കുള്ളിൽ, മേ ബി ആഴ്ചകൾക്കുള്ളിൽ ഇവരെ ട്രാൻസ് ജോർദാൻ എത്തും, ജോർദാൻ കടന്ന് അപ്പുറത്തെത്തും. അങ്ങനെ യോർദാൻ കടന്ന് അപ്പുറത്തെത്തുന്ന ഈ ജനത്തെ കാത്തിരിക്കുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റീസാണ്, അതുപോലെ തന്നെ പുതിയ വെല്ലുവിളികളുമാണ്. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. ഇതുവരെ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടോ? സമയം ഇല്ല. ഇവരിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് കൂടാരടിച്ച് നടക്കുകയാണ്. പക്ഷേ വാഗ്ദത്ത നാട് പിടിച്ചു കഴിയുമ്പോൾ ഇവരുടെ മുമ്പിൽ വരാൻ പോകുന്ന വെല്ലുവിളി, ഓരോരുത്തൻ എങ്ങനെ സ്ഥലം വിഭജിച്ചെടുക്കണം, അതൊരു വെല്ലുവിളിയല്ലേ? പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ പുതിയ ദൈവിക അരുളപ്പാടുകൾ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ മോശ പോകുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ നിയമം അനുസരിച്ച് ആൺകുട്ടികൾക്കാണ് പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം. അപ്പോൾ ഈ ആൺകുട്ടികൾക്ക് പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശമായപ്പോൾ ദേ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ കാണുന്ന വേറൊരു കാര്യമുണ്ട്. സെലോഫാദാദ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തനിക്ക് ആൺകുട്ടികളില്ലാതെ മരിച്ചുപോയി, തനിക്ക് പെൺകുട്ടികളേ ഉള്ളൂ. അപ്പം തൻ്റെ പിതാവിൻ്റെ അവകാശം തങ്ങൾക്ക് കിട്ടാതെ വേറൊരുത്തനിലേക്ക് പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ആ പെൺകുട്ടികളെല്ലാം കൂടെ ലീഡർഷിപ്പിൻ്റെ അടുത്തേക്ക് വരികയാണ്. പുതിയൊരു പ്രോബ്ലമാണത്. അപ്പം ഇങ്ങനത്തെയുള്ള ഓരോ പുതിയ പ്രോബ്ലം, സെറ്റിൽ ഡൗൺ ആകുന്നു, സ്വത്തുണ്ടാകാൻ പോകുന്നു, പരസ്പരമുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും വരാൻ പോകുന്ന സകല കാര്യത്തെക്കുറിച്ചും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ദൈവത്തിൻ്റെ ദാസനായ മോശ ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയൊരു കാര്യമാണ്, ഈ പുസ്തകവും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാജാക്കന്മാരും ന്യായാധിപന്മാരൊക്കെ വരുന്നതിന് മുമ്പ് ഇസ്രയേലിൻ്റെ ഒരു ഭരണഘടനയായിരുന്നു ഈ പുസ്തകം. എങ്ങനെ ഓരോ സിറ്റുവേഷനോടും ഇടപെടണം, എങ്ങനെ ഓരോ സിറ്റുവേഷനോടും പ്രതികരിക്കണമെന്ന് ദൈവം കൃത്യമായി മോശ മുഖാന്തരം പറഞ്ഞുകൊടുത്ത ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. വിട വാങ്ങുന്നതിന് മുമ്പ് മോശ ഒരു പ്രാവശ്യം കൂടെ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ദൈവം നിങ്ങളെ എങ്ങനെ നടത്തി, നിങ്ങൾ എങ്ങനെയായിരിക്കണം, പിതാക്കന്മാർക്ക് പറ്റിയ മിസ്റ്റേക്ക് ശ്രദ്ധിക്കണം. ഇപ്പം 20 വയസ്സ് താഴെയുള്ള ഒറ്റയൊരെണ്ണം കയറിയിട്ടില്ല. യോശുവയും കാലേബും ഒഴിച്ച് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരും പുറപ്പെടുമ്പോൾ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരും കയറിയില്ല. അപ്പോൾ
ഒരു ജനറേഷൻ മുഴുവൻ മരുഭൂമി പട്ടുപോയി. അടുത്ത ജനറേഷൻ ഒരു ഫ്രഷ് യങ് ജനറേഷനാണ് വാഗ്ദത്ത നാട് പിടിക്കാനായിട്ട് നിൽക്കുന്നത്. അവരോട് മോശ പറയുകയാണ്, പിതാക്കന്മാർക്ക് പറ്റിയ അബദ്ധങ്ങൾ പറ്റരുത്, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകരുത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കാളക്കുട്ടികൾ പുറത്തു വരരുത്. അതുകൊണ്ട് ദൈവം വളരെ ശക്തിയോടെ വളരെ വളരെ കരുണയോടെ ജനത്തോട് പറയുന്നു, മോശയിലൂടെ പറയുന്നു, ഞാൻ നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു, നിങ്ങളൊരു പുതിയ ഫേസിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് പുതിയ വെല്ലുവിളികളുണ്ടെന്ന് എനിക്കറിയാം. ആ പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള ദൈവിക ബലം നിങ്ങളുടെ മേൽ പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പുതിയ വെല്ലുവിളികൾക്കകത്ത് നിന്ന് ഒരു ഉത്തേജനത്തോടെ അതിനെ ഓവർകം ചെയ്യാനുള്ള വിസ്ഡം, ഒരു ഒരു റിട്ടൺ മാൻഡേറ്റ് ഈ പുസ്തകത്തിനകത്ത് ദൈവം ഇട്ടിരിക്കുകയാണ്. മോശയോട് പറയുന്നു, ഇതാ ഇതെല്ലാം അനുസരിച്ച് മുമ്പോട്ട് പോകുക, ദൈവം നിങ്ങളെ സഹായിക്കും. ഈ ദൈവദിന ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ആദ്യത്തെ വാക്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഇന്ന് നമ്മൾ ഈ ഡ്യൂട്രോണമി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് ഏകദേശം എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാകും. എവിടെയാണ് ഡ്യൂട്രോണമി എന്ന് പറയുന്ന ബുക്കിനെ ദൈവം പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു 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 ലൊക്കേഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്ട്രാറ്റജിക് പോയിന്റിൽ അടുത്ത യോർദാനിലേക്ക് വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ജനത്തിന് ദൈവം മോശ എന്ന് പറഞ്ഞ അഭിഷേകത്തിലൂടെ കൊടുക്കുന്ന അപ്ഗ്രേഡേഷൻ ഇൻഫർമേഷനാണ്, ഒരു ഒരു കവനൻ്റാണ്, ഒരു ഭരണഘടനയാണ് ഡ്യൂട്രോണമിയുടെ ബുക്ക്. അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആ പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു സെറ്റിങ്ങും എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മളെ യുഗങ്ങളെക്കുറിച്ച് പറഞ്ഞു, ന്യായപ്രമാണ യുഗം പറഞ്ഞു, മനസാക്ഷി യുഗം പറഞ്ഞു. ഇപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ കൃപായുഗത്തിലെത്തി നിൽക്കുന്നു. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് കൃപായുഗത്തിലാണ്. ഇനി വരാൻ പോകുന്നൊരു ഭാവി യുഗമുണ്ട്, അത് നിത്യതയാണ്. ഈ കൃപായുഗത്തിൻ്റെ അവസാനം നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. ആ ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം അത് നമ്മളുടെ ഈ പഠനത്തിന് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. യുഗങ്ങൾ മറ്റൊരു സമയത്ത് നമുക്ക് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. നമ്മളുടെ ഈ പഠനത്തിന് ആവശ്യം ഈ ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനം ദൈവം യേശു കർത്താവ് വന്ന് കൃപായുഗം സ്ഥാപിക്കുന്നത് വരെയുള്ള ചരിത്രമാണ് നമ്മുടെ ഈ പഠനത്തിന് ആവശ്യം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം നമ്മൾ മുമ്പോട്ടുള്ള പഠനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ പഠനങ്ങളെ ഓർമ്മയിൽ വെക്കും, അതിനെ ധ്യാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഡ്യൂട്രോണമിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇത്രത്തോളം സമയം വചനം പഠിക്കാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവെ, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഓരോരുത്തരിലും ജീവനും ചൈതന്യവും ഉള്ളവാക്കണമേ. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങ് ഞങ്ങളെ സംസാരിക്കാൻ അടുത്തു വരുമ്പോൾ അങ്ങിൽ നിന്നും ദൂരെ പോകാതെ ഞങ്ങളുടെ ഉള്ളിലുള്ള കാർണൽ ഇൻസ്റ്റിങ്ക്റ്റുകളെ ഒന്നും പുറത്തു കൊണ്ടുവരാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിൽ മൂടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ദൈവകുറുമോണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അങ്ങയുടെ രാജ്യത്തിൻ്റെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ഉപയോഗിക്കണം. ഈ വചന ചിന്തകൾ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.